നമുക്കിടയിൽ നിന്ന് വിവരം ചോരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അച്ഛമ്മേ ഇപ്പോ അങ്ങനൊരു സംശയം പറഞ്ഞു. നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ റൂട്ടും വാഹന നമ്പരും നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായില്ല. പിന്നീടൊരിക്കലും ആ നമ്പറിലുള്ള സ്കോർപിയോ ഒരിടത്തും ക്യാമറയിൽ പതിഞ്ഞിട്ടുമില്ല. ഒന്നുകിൽ അവർ വണ്ടി മാറ്റി, അല്ലെങ്കിൽ വണ്ടിയുടെ നമ്പർ മാറ്റി. നീ പറഞ്ഞു നേരാ, വിവരങ്ങൾ ചോരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ശിവാനി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഞാൻ ശ്രീക്കുട്ടിയോട് സംസാരിക്കാറുണ്ട് ഏട്ടാ. എന്ന് വെച്ച് ശിവാനിയോ ശ്രീക്കുട്ടിയോ തെറ്റുകാരാവണമെന്നില്ല. അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ചോരുന്നുണ്ടാവാം, ഇളയമ്മയിലേക്കോ നീതുവിലേക്കോ ഒക്കെ. ഇനിയൊന്നും ആരോടും പറയാതിരുന്ന പ്രശ്നം തീർന്നില്ലേ? നീ കുറച്ചുകൂടി വൈഡായി ചിന്തിക്ക് സിദ്ധു. നമ്മൾ തെറ്റായൊരു ഇൻഫർമേഷൻ പാസ് ചെയ്താലോ? അതും ആ അക്രമികളടുത്ത് എത്തില്ലേ? ഗുഡ് ഐഡിയ ഏട്ടാ. നമുക്ക് കിട്ടുന്ന അടുത്ത ചാൻസിന് നമുക്ക് ഈ പ്ലാൻ വർക്കൗട്ട് ആക്കണം. പക്ഷെ ആ ചാൻസ് അതെവിടെ നിന്ന് വരും? അതാ എന്റെ ടെൻഷൻ. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? എന്നോട് ദേഷ്യപ്പെട്ടാണല്ലോ, കൊന്നുകളയും ഞാൻ. സോറി ബോസ്. ഇതല്ലേ ബോസ് അന്വേഷിച്ചു നടന്ന മെഡിസിൻ? അതെ, ഇതെവിടെ നേടി? ബോസിന്റെ കാറിന് താഴെ വീണ് കിടന്നതാ. രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു ജീവനും കൊണ്ടുള്ള നമ്മുടെ പാഴ്ചിലിന്റെ ഇടയിൽ ഇത് നഷ്ടപ്പെട്ടു പോയെന്ന്. കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള മരുന്നാ. ബോസിനെന്താ അസുഖം? എടാ, ഇതെനിക്കുള്ളതല്ല, അവക്ക കാവ്യക്ക്. കാവ്യക്ക് എന്താ അസുഖം? അഥവാ ഇനി വല്ല അസുഖം തന്നെ? നമ്മളെന്താ ചികിത്സിക്കുന്നേ? ഇത് ചികിത്സ അല്ല, അവളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ചിലതൊക്കെ നശിപ്പിച്ച് കളയാനുള്ള തന്ത്രമാ. ഈ ഒരു ഒറ്റ ഇഞ്ചക്ഷനിൽ കഴിഞ്ഞ 48 മണിക്കൂറിൽ നടന്ന കാര്യങ്ങളൊക്കെ അവള് മറന്നുപോകും. കിഡ്നാപ്പിന് പിന്നിൽ നമ്മളും ശ്യാമും ആണെന്നുള്ള രഹസ്യം അറിയാവുന്നത് അവൾക്ക് മാത്രമാ. ഈ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ അവൾ ഉറങ്ങും. ഉണരുന്നത് 2 ദിവസം മുമ്പുള്ള ഏതെങ്കിലും ഒരു ഓർമ്മയിലാവും. തട്ടിക്കൊണ്ട് വന്നതിനെ കുറിച്ചൊന്നും അവളുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോഴേക്കും നമ്മൾ അവളെ ഏതെങ്കിലും തെരുവിൽ ഉപേക്ഷിച്ചിരിക്കും. അവൾ ഉണരുന്നതിന് മുമ്പ് മരുന്ന് ശരീരത്തിൽ കയറട്ടെ. അപ്പോ സിറിഞ്ച്? ഓ, സിറിഞ്ച് കൊടുക്കടാ. എന്താ പറ്റിയത്? ഒരു ഇഞ്ചക്ഷന്റെ വേദന പോലും താങ്ങാനാവാത്തവരെ കൊണ്ടാണോ നിങ്ങൾ കിഡ്നാപ്പിംഗിന് ഇറങ്ങിയത്?
നിങ്ങൾക്കും ശ്യാമിനും രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഓർമ്മകൾ മാത്രം നശിപ്പിച്ചിട്ട് കാര്യമില്ല. ശ്യാമിനെ കുറിച്ച് ഇതിനകം എന്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഗുണ്ടയുടെ ഫോണ് എന്റെ കയ്യിലിരുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടാ എന്റെ ഭർത്താവ് എന്നെ തേടി വന്നത്. വിളിച്ചപ്പോ കിഡ്നാപ്പിങ്ങിന് പിന്നിൽ ശ്യാമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്റെ മാത്രമല്ല എന്റെ ഭർത്താവിന്റെയും അദ്ദേഹം പറഞ്ഞ് ശ്യാമിനെ കുറിച്ച് അറിഞ്ഞ എല്ലാവരുടെയും ഓർമ്മകൾ ഇല്ലാതാവണം. അത്രയധികം ഡ്രഗ് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് കാണൂ. എങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളഞ്ഞാലോ. ഇപ്പോഴാണെങ്കിൽ എന്നെ കിഡ്നാപ്പ് ചെയ്തതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. കൊന്നാൽ നിങ്ങളും ശ്യാമും കൊലക്കുറ്റത്തിനും സമാധാനം പറയേണ്ടി വരും. എന്റെ ഭർത്താവ് പിന്നാലെ തന്നെയുണ്ടെന്ന് ബോധ്യമായല്ലോ. ഇനി രക്ഷപ്പെടാവുന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. എന്നെ തിരിച്ചേൽപ്പിച്ച് സമസ്താപരാധവും പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത എനിക്ക് നിങ്ങളോട് ഒട്ടും വിരോധമില്ല. പക്ഷെ ശ്യാമിനെ വെറുതെ വിടില്ല, അത് തീർച്ച. എന്തായാലും നിങ്ങൾ ആലോചിക്കും, എന്നിട്ട് ഒരു നല്ല തീരുമാനമെടുക്ക. രാവിലെ തുടങ്ങി അലച്ചില്ലല്ലേ? കാറിലിരുന്നൊന്ന് മയങ്ങടാ. എനിക്ക് ഉറക്കം വരില്ലടാ. കുറെ തെമ്മാടികളുടെ കൂടെ അവള് നരകിക്കുമ്പോ എനിക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. എടാ, നിന്റെ ടെൻഷനും വിഷമവും എനിക്കറിയാടാ. പക്ഷെ കൂടുതൽ എനർജിയോടെ നാളെ കാവ്യ തരേണ്ടതാ. അതിന് നിനക്കിത്തിരി വിശ്രമം കൂടിയേ തീരൂ. അവളെ തിരഞ്ഞു കണ്ടെത്താനുള്ള എനർജി എനിക്ക് കിട്ടുന്നത് വിശ്രമത്തിൽ നിന്നല്ലടാ. അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നാ. ഈ രാത്രി ഞാൻ അവളെ ഓർത്ത് നിൽക്കട്ടെ. എത്ര അകലെയാണെങ്കിലും അവളും ആലോചിക്കുന്നത് എന്നെക്കുറിച്ച് മാത്രമായിരിക്കും. പാവം, ഇപ്പൊ അവളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരിക്കും എന്നറിയോ? പെട്ടിരിക്കുന്ന ആപത്തിനെ കുറിച്ചോ കൂടെയുള്ള ദുഷ്ടന്മാരെ കുറിച്ചുള്ള പേടിയോ ആയിരിക്കില്ല ആ മനസ്സിൽ. ഒരാപത്തും വരാതെ കാക്കാൻ ഞാനുണ്ട് കൂടെ എന്ന് എങ്ങനെയാണ് ഞാൻ അവളെ അറിയിക്കുന്നത്? നീ പറയാതെ തന്നെ അവൾക്കത് അറിയാടാ. ഐ എം ഷുവർ നിന്റെ ഈ സ്നേഹത്തിന്റെ സംരക്ഷണത്തിൽ അവൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. നിങ്ങളുടെ പരസ്പര സ്നേഹം തന്നെ നാളെ സൂര്യൻ അസ്തമിക്കും മുൻപ് നിങ്ങൾ ഒരുമിപ്പിക്കും. ഈ രാത്രി തനിച്ചാവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ശല്യപ്പെടുന്നില്ല. ശരി.
മിസ്സിസ് ജീവ. നീ ഇന്നലെ എന്താ പറഞ്ഞത്? നിന്നെ ജീവയ്ക്ക് തിരിച്ചു കൊടുത്ത് ക്ഷമ പറഞ്ഞാൽ എന്നെ മാപ്പ് സാക്ഷിയാക്കാന്ന്, ശ്യാമിനെ വെറുതെ വിടില്ല എന്ന് അല്ലേ? വക്കീലിന്റെ ബുദ്ധിയുള്ള എന്നെ ശ്യാമിനെ ഭിന്നിപ്പിച്ച് രക്ഷപ്പെടാന്ന് കരുതി. പക്ഷേ ശ്യാം എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അവനെ ഒറ്റിക്കൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. എങ്കിൽ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പരത്താം ജയിൽ ചപ്പാത്തി. ആരും ജയിലാവില്ല, ചപ്പാത്തിയും പരത്തൂല. അത്രയ്ക്ക് സ്ട്രോങ് ആയ തീരുമാനമാണ് ഞാനും ശ്യാമും കൂടെ എടുത്തിരിക്കുന്നത്. കിഡ്നാപ്പിൽ ശ്യാമിനുള്ള പങ്ക് നീയും നിന്റെ ഭർത്താവും തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നിന്നെ വെറുതെ വിട്ടേക്കാം. പകരം ഞങ്ങൾക്ക് നിന്റെ അനിയത്തി കീർത്തിയെ മതി. സത്യത്തിൽ ഈ കിഡ്നാപ്പ് അവൾക്ക് വിരിച്ച വലയായിരുന്നു. എന്റെ മണ്ടന്മാരായ ആളുകൾക്ക് ആള് മാറിപ്പോയതാ. എനിക്കറിയാം, ഇതിന് പിന്നിൽ ശ്യാമാണെന്ന് അറിഞ്ഞപ്പോഴേ അവന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയതാ. കലാക്ഷേത്ര തട്ടിയെടുക്കാനായി ശ്യാം വൃത്തികെട്ട കളികളുമായി ഇറങ്ങി തിരിച്ചിട്ട് കുറെ നാളായി. കീർത്തിയെ വിവാഹം കഴിച്ച് എന്റെ കുടുംബം നശിപ്പിക്കാനായിരുന്നു ആദ്യത്തെ അവന്റെ പ്ലാൻ. അത് നടക്കാതെ വന്നപ്പോഴാ ഈ കിഡ്നാപ്പ് ഡ്രാമ. ഇതുകൊണ്ട് എന്ത് നേട്ടം അയാൾക്കുണ്ടായത്? ബലമായി അവളെ വിവാഹം കഴിക്കാനാണ് അവന്റെ പദ്ധതി. Yes, you said it. നിനക്ക് കാര്യം മനസ്സിലായി. എങ്കി കേട്ടോ, കീർത്തിയുടെ നിഴലിലൊന്ന് തൊടാൻ പോലും നിനക്കോ നിന്റെ ആളുകൾക്കോ ഇനി കഴിയില്ല. അവള് വരും ഇവിടേക്ക്. ശ്യാമും അവളും തമ്മിലുള്ള വിവാഹം ഇവിടെ നിന്റെ കൺമുന്നിൽ വെച്ച് നടക്കും. അവരുടെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവാം. അപ്പോ പരാതിയും പരിഭവമൊക്കെ മറന്ന് ശ്യാമിനെയും കീർത്തിയെയും ചേട്ടനും ചേട്ടത്തിയമ്മയും അനുഗ്രഹിക്കണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, കീർത്തിയെ നിങ്ങൾക്ക് കിട്ടില്ല. അവളെ ഇവിടേക്ക് ആവാഹിച്ചു വരുത്താൻ നീ മാത്രം മതി. സൈജു, സൈജു കിളിപോയ അവസ്ഥയിലാണ് ബോസ്. അവൻ ആരാണെന്ന് പോലും പാവം മറന്നു പോയിരിക്കുന്നു. എന്തായാലും പവർഫുൾ മരുന്നായി പോയി. വാജ ഓടിച്ച് നിൽക്കാതെ ഇവിടെ പിടിച്ച് കെട്ടാൻ നോക്ക്. വായി കുറച്ച് തുണിയും കിതറിക്കേറ്റ്. Oh, my God.
ഹലോ, ഗുഡ് മോർണിംഗ് മിസ് കീർത്തി, സുഖാണോ? നിങ്ങൾ ആരാ? എന്തിനാ എന്റെ ചേച്ചിയെ തട്ടിക്കൊണ്ടു പോയത്? റിലാക്സ്, ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ വഴിയേ പറയാം. തൽക്കാലം നിന്റെ ഒരു വെൽവിഷറാണെന്ന് മാത്രം കരുതിയാൽ മതി. കാവ്യയെ തട്ടിക്കൊണ്ടുപോയത് എന്റെ ആളുകളാണ്. ജീവിക്കും പോലീസിനും ഒന്നും ഒരിക്കലും കണ്ടെത്താനാവാത്ത ഒരിടത്തേക്ക് ഞാൻ അവളെ ഒളിപ്പിച്ചിരിക്കുക. എന്തിന്? എന്റെ ചേച്ചി എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തത്? ആരും ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല കീർത്തി. പക്ഷേ വിധി നമ്മളെ കൊണ്ട് ഒരൊന്നും ചെയ്യിക്കല്ലേ. ആരും ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല കീർത്തി. പക്ഷേ വിധി നമ്മളെ കൊണ്ട് ഒരൊന്നും ചെയ്യിക്കല്ലേ. എങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇതെല്ലാം നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. എനിക്ക് വേണ്ടിയോ? അതെ, ഒക്കെ നേരിട്ട് പറയാം. പക്ഷെ അതിന് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം, നാഗർകോവിലേക്ക്. നാഗർകോവിലേക്കോ? അതെ, നീ വന്നാ മാത്രമേ നിന്റെ ചേച്ചി ജീവിച്ചിരിക്കും. വന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന ഞാൻ പറയണ്ടല്ലോ. വേണ്ട, ചേച്ചി ഒന്നും ചെയ്യരുത്, ഞാൻ വരാം. എങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. നാഗർകോവിൽ എത്തുന്നതിന് കൃത്യം 10 കിലോമീറ്റർ മുമ്പ് എന്നെ വിളിക്കണം. എന്റെ ആളുകൾ വന്ന് നിന്നിപ്പിക്കിയതോ? പിന്നെ ഈ കോളും ഞാൻ തന്ന സൂചനകളും വെച്ച് എന്നെ പൂട്ടാമെന്ന് നീ കരുതരുത്. നിന്റെ കൂടെ മറ്റാരുണ്ടാവാൻ പാടില്ല, തനിച്ചു വേണം വരാൻ. ശരി, തനിയെ വരാം. ഇങ്ങനെ ഒരു കോള് വന്ന കാര്യം ജീവിയോടോ മറ്റോ പറഞ്ഞു ഫലം അനുഭവിക്കുന്നത് നിന്റെ ചേച്ചിയായിരിക്കും. അരുത്, ചേച്ചി ഒന്നും ചെയ്യരുത്, ഞാൻ ആരോടൊന്നും പറയില്ല. ഗുഡ്, നീ അവിടെ നിങ്ങോട്ട് എത്താനുള്ള റണ്ണിങ് ടൈം മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്യൂ. നീ വന്നില്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ ജീവൻ ഞാനും എടുക്കും. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ഗുഡ് ഗേൾ, കം ഫാസ്റ്റ്. ഹലോ, ഹലോ, കീർത്തി, എന്താ? ആരാ ഇപ്പൊ ഫോൺ വിളിച്ചത്? കള്ളം പറയണ്ട, കാവ്യ തട്ടിക്കൊണ്ട് പോയ ആളെ വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആരാ വിളിച്ചെന്ന് നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. എവിടെ എന്റെ മോള്? പറയടി, അവളിപ്പോ എവിടെയാ? ഒക്കെ ഞാൻ വന്നിട്ട് പറയാമേ. നിന്നെ ഞാൻ തനിച്ചു വിടത്തില്ല, ഞാനും വരാം. എനിക്ക് അവളെ കാണണം. പറ, എവിടെയാ? ഞാൻ തനിച്ച് ചെല്ലണമെന്ന് അയാള് പറഞ്ഞത്. തനിച്ച് ചെല്ലാനോ? മറ്റാരോടെങ്കിലും പറഞ്ഞ ചേച്ചി അയാൾ ഉപദ്രവിക്കുന്നും പറഞ്ഞു. ഞാൻ തനിച്ച് ചെല്ലണമെന്ന് അയാള് പറഞ്ഞത്. തനിച്ച് ചെല്ലാനോ? മറ്റാരോടെങ്കിലും പറഞ്ഞ ചേച്ചി അയാൾ ഉപദ്രവിക്കുന്നും പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. നീ എന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ പോകാം അയാളുടെ അടുത്തേക്ക്. ഞാൻ അവളുടെ അമ്മയല്ലേ, എനിക്കല്ലേ കൂടുതൽ ഉത്തരവാദിത്വം. പറ, ഞാൻ എവിടെയാ ചെല്ലേണ്ടത്? അയാൾക്ക് വേണ്ടത് എന്നെയാണ്. എന്നെയോ? എനിക്ക് വേണ്ടിയാ അയാൾ ചേച്ചിയെ വെച്ച് വില പേശുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ ചേച്ചിയുടെ ശത്രു അല്ല അയാൾ, എന്റെ ശത്രുവാ. മോളെ, കീർത്തി, അമ്മ വിട, എനിക്ക് പോയേ പറ്റൂ. ഇല്ല, ഞാൻ ചെന്നാലേ കാവ്യയെ ചെയ്യൂ. ഞാൻ നിന്നെ വിടത്തില്ല, ഇപ്പൊ നിന്നെ ഞാൻ തന്നെ വിടത്തില്ല. ഞാൻ നിന്റെ കൂടെ വരുക. പറ്റില്ല, ചേച്ചിയുടെ ജീവൻ വെച്ച അമ്മയെ കളിക്കുന്നത്. ഇല്ല, പോകണ്ട. കീർത്തി, കീർത്തി, നിക്ക്. മോളെ അമ്മ പറയുന്ന കേക്ക്. മോളെ തന്നെ പോകണ്ട. മോളെ നീ തന്നെ പോകണ്ട, ഞാനും കൂടെ വരാം. അച്ഛാ, അച്ഛാ ഇങ്ങോട്ട് വന്നേ.
ഞാൻ പോയിട്ട് വരാം. അവൾ എങ്ങോട്ടാ പോയത്? കാവ്യ മോളെ തട്ടിക്കൊണ്ട് പോയൊരടുത്തേക്ക്. അവളെങ്ങനെ തന്നെ വിറ്റാൻ പറ്റില്ല. ഞാനും കൂടെ പോവാ. നീ ഒന്ന് സമാധാനിക്ക. അച്ഛ ശ്രീജിത്ത് അവിടെ ഉണ്ടാവില്ലേ? അവനെന്നെ കൊണ്ടുപോയിട്ട് കേൾക്ക്. നീ ജീവ മോനെ വിളിക്ക്, എന്നിട്ട് ഈ കാര്യം പറ. കാവ്യ മോളെ തെരഞ്ഞ് നടക്കുകയല്ലേ അവനും സിദ്ധാർത്ഥനും? ആ അതാ നല്ലതല്ലേ. തമിഴ്നാട് ഭാഗത്തേക്കല്ലേ അവരും തിരയുന്നത്? അതെ. ശരി, ഞാനത് മറന്നു. ഞാൻ ജീവ ഒന്ന് വിളിക്കട്ടെ. ചെല്ല്. എന്റെ മഹേശ്വര, വാ മോളെ. തീർത്തി വരില്ലാന്ന് നീയല്ലേ പറഞ്ഞത്? അവളെത്തിക്കഴിഞ്ഞു.